പ്രസ്താവന മഹത്വം ഉണ്ടാകട്ടെ ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിവർ മനസ്സിലാക്കുന്നു തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു ബരാഖ ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസുകൾ നമുക്ക് ശ്രദ്ധിക്കാം കർത്താവ് എവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ അത് തിരുനാമം ഇന്നുമെന്നും എന്നും നീക്കും എല്ലായിടത്തും ഈ എളിയ ശുശ്രൂഷയിലൂടെയും മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ സഹോദരങ്ങളായ എല്ലാ പ്രിയമുള്ളവർക്കും ബഹുമാന്യരായ എല്ലാ കേൾവിക്കാർക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു നാം ോമാലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം മൂന്ന് മുതലുള്ള ഭാഗമാണല്ലോ ചിന്തിച്ചു വരുന്നത് അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു ദൈവസഭ ദൈവസഭ എന്നത് ഒരു ശരീരമാണ് യേശു ക്രിസ്തുവിൽ നാം എല്ലാവരും അവയവങ്ങളാണ് എല്ലാ അവയവങ്ങളും ഫങ്ഷണലായിരിക്കണം ഓരോ അവയവും അലസ്യമായിരിക്കരുത് അലസമായിരുന്നാൽ പ്രവർത്തിക്കാതെ ഇരുന്നാൽ നിർജീവമായി പോകും അതിന് അതുകൊണ്ട് നാം എല്ലാവരും സജീവമായി ആത്മീയകാര്യങ്ങളിൽ പരസ്പരം സഹായിക്കുകയും കൂട്ടായ്മയുടെ ബന്ധത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നൊരു ഉത്സുകരായിരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചല്ലോ തുടർന്ന് അതേ കാര്യം വളരെ വ്യക്തമാക്കുന്നു പ്രായോഗിക തലത്തിൽ വിശദീകരിക്കുന്നതാണ് താഴ്ത്ത വാക്യങ്ങൾ നമ്മൾ കാണുന്നത് അതാണ് നാലാമത്തെ വാക്യം ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാണ് അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു അതുകൊണ്ടാണ് ഓരോ അവയവത്തിന് വേദന ഉണ്ടായാൽ മറ്റവയവങ്ങളും കൂടെ കൂട്ടത്തിൽ ദുഃഖിക്കുന്ന ഒരനുഭവം കൂട്ടി സഹോദരങ്ങൾ നമ്മുടെ കൂട്ടുസഹോദരങ്ങളിൽ ഒരാളിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടായാൽ ഒരു വേദന ഉണ്ടായാൽ നമ്മൾ അദ്ദേഹത്തോട് കൂടെ വേദനിക്കുന്ന അദ്ദേഹത്തിന് വേദനയിൽ പങ്കുചേരുന്ന അദ്ദേഹത്തെ ആവോളം ആശ്വസിപ്പിക്കാനും സഹായിക്കാനും ഉത്സുകരായിരിക്കുന്ന ഒരു ബന്ധമാണ് ദൈവസഭയിൽ ഉണ്ടായിരിക്കേണ്ടത് കണ്ടില്ലേ ആകയാൽ നമുക്ക് അടുത്തത് ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട് തൊട്ടുമേളിൽ മൂന്നാമത്തെ വാക്യത്തിൽ എനിക്ക് ലഭിച്ച കൃപയാൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു പൗലോസ് പറഞ്ഞു മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞു എനിക്ക് അപ്പോൾ പൗലോസിനും ശുശ്രൂഷയുള്ളത് ദൈവത്തിൻ്റെ കൃപയാലാണ് പൗലോസ് അത് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ കൃപയാൽ അപ്പസ്തോരത്വം പ്രാപിച്ചിരിക്കുന്നു അത് പലപ്പോഴും അദ്ദേഹം ആവർത്തിച്ചതിൻ്റെ ലേഖനങ്ങളിൽ പറയാറുണ്ട് ഈ റോമലേഖനത്തിൽ തന്നെ പല സന്ദർഭങ്ങളും അദ്ദേഹം അത് പറയുന്നുണ്ട് ദൈവകൃപയാലാണ് കൃപയാലാണ് ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് ഇതുപോലെ നമുക്കും ഓരോരുത്തർക്കും ദൈവം കൃപ നൽകിയിട്ടുണ്ട് ഓരോരുത്തരുടെയും ഫങ്ഷൻ ഡിഫറൻ്റ് ആയിരിക്കും വ്യത്യസ്തമായിരിക്കും കണ്ണിനുള്ള അല്ല കാതിനുള്ളതെന്ന പോലെ ദൈവസഭയിലെ ഓരോ അവയവത്തിനും ഓരോ അംഗത്തിനുമുള്ള ശുശ്രൂഷയുടെ മേഖല വ്യത്യസ്തമായിരിക്കും എന്നാൽ ഒരു ശുശ്രൂഷയും ലഭിക്കാത്ത ആരുമില്ല എനിക്ക് ലഭിച്ച കൃപയാൽ എന്ന പൗലോസ് പോലെ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വേറെ വരം ഉള്ളതുകൊണ്ട് വരം എന്ന് പറഞ്ഞാൽ ഇവിടെ കൃപാവരങ്ങളാണ് നമ്മുടെ മനസ്സിലൂടി വരുന്നത് അതേ കൃപാവരങ്ങൾ ദൈവം നമുക്ക് നൽകുന്ന ശുശ്രൂഷയുടെ അവസരങ്ങളെല്ലാം കൃപയാൽ ദൈവം നമുക്ക് അനുവദിക്കുന്ന ഓരോ ശുശ്രൂഷയുടെ മേഖലയാണ് നമ്മുടെ കഴിവ് കൊണ്ടല്ല അതുകൊണ്ട് കർത്താവ് എന്നെ കൊണ്ടൊന്നും കഴിവില്ല അദ്ദേഹമാണെങ്കിൽ നല്ല ഇമ്പമായി പാട്ടുപാടാൻ കഴിവുള്ള ആളെ എനിക്ക് പാടാൻ കഴിവില്ല മറ്റൊരാൾ അദ്ദേഹം വളരെ ശക്തമായി ദൈവത്തിനും പ്രസംഗിക്കുന്നു എനിക്ക് പ്രസംഗിക്കാൻ കഴിയുന്നില്ല വേണ്ട സഹോദര നിനക്ക് വേറെ ഒരു മേഖല ദൈവം ഒരുക്കിയിട്ടുണ്ട് ആ മേഖല എന്താണെന്ന് നീ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും ദേവസ്വനിൽ ഏറ്റവും പ്രസാദകരമായൊരു കാര്യമാണ് ഏത് ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളതല്ല അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായിരിക്കും നമ്മൾ മറന്നുപോകരുത് ഏത് ശുശ്രൂഷ ഓരോ ശുശ്രൂഷയും ദേവസ്വനിൽ പ്രധാനമാണ് അതാണ് കണ്ടില്ലേ എനിക്ക് ലഭി ആകിയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനം എങ്കിൽ ഒത്തവണ്ണം താഴോട്ട് ചില കൃപാവരങ്ങളുടെ ലിസ്റ്റ് പറയുകയാണ് വിശുദ്ധ തിരുവിഴുത്തിൽ പരിശുദ്ധാത്മാവിൽ നൽകപ്പെടുന്ന കൃപാവരങ്ങളെക്കുറിച്ച് വ്യക്തമായ ഉപദേശങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എന്തെങ്കിലും ഒരു കൃപാവരം ദൈവം നിയമിച്ചിട്ടുണ്ട് കൃപാവരവെന്ന് കേട്ടാലുടനെ കൈ തൊട്ടാലുടനെ രോഗം മാറുന്ന അത്ഭുതകരമായ ശുശ്രൂഷ പിന്നെ ഭാവി വിളിച്ചു പറയും നേരത്തെ കൂട്ടി പ്രവചിക്കുന്ന പ്രവചനവരം പിന്നെ ഒരു അത്ഭുതകരമായ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന വീര്യപ്രവൃത്തികൾ ഇത്യാദി കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മനസ്സിൽ വരാറുള്ളൂ എന്നാൽ വചനം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് ഇവർ കഷ്ടം സഹിപ്പാനും വരം ലഭിച്ചിരിക്കുമെന്നാണ് തിരുവയുന്നത് വിവിധങ്ങളായ വരങ്ങൾ ദൈവം സഭയ്ക്ക് നിയമിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും കൃപാവരമുണ്ട് ഒന്നാമത് ഇവിടെ പറയുന്നു വിവരവരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം പ്രിയപ്പെട്ട ഒരു പ്രവാചകന്മാരെക്കുറിച്ചും അപ്പസ്തുമാരെക്കുറിച്ചുമൊക്കെ തിരുവഴുത്തിൽ വ്യക്തമായി നമ്മൾ വായിക്കുന്നുണ്ട് ഈ കൃപാവരങ്ങളെ രണ്ട് ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും വി ക്യാൻ ക്ലാസിഫൈവ് മീൻസ് കരിസ്മാറ്റിക് കരിസ്മാറ്റിക് എൻഡ് ഡോമെന്റ്സ് നമ്മൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ അവയെക്കുറിച്ച് ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പ്രേറ്റ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിലുള്ള വരങ്ങൾ അവയെ രണ്ട് ഗണത്തിൽ വി ക്യാൻ കാറ്റഗറൈസ് ദം ഇൻറ്റു ടു ഗ്രൂപ്പ്സ് രണ്ട് ഗ്രൂപ്പായിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് കഴിയും ഒന്നാമത്തെ അത് പത്രോസുലിഹായും തൻ്റെ ലേഖനത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട് പത്രോസിന് പത്രോസുലിഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാമധ്യായം അതിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഈ തരംതിരിവിനെക്കുറിച്ച് കാണാം ഇവിടെയും ആ തരംതിരിവ് നമുക്ക് കാണാൻ കഴിയും നോക്കണേ ഒ പത്രോസിനി ഒന്നാം ലേഖനം നാലാമധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാർ ായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന് അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു എങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണവുമാകട്ടെ ഇതാണ് രണ്ട് തനതിരിവുകൾ ഒന്ന് പ്രസംഗിക്കുന്നു പ്രവചിക്കുന്നു പ്രബോധിപ്പിക്കുന്നു അത് വചനപരമായ ശുശ്രൂഷ വചനം കൊണ്ടുള്ള ശുശ്രൂഷ രണ്ട് പ്രവൃത്തിയിലൂടെയുള്ള ശുശ്രൂഷ ഒന്ന് വചനം കൊണ്ട് വചനപരമായുള്ള ശുശ്രൂഷ രണ്ട് പ്രവൃത്തിയിലൂടെയുള്ള ശുശ്രൂഷ നമുക്കറിയാമല്ലോ പ്രവചനം ഉപദേശം പ്രബോധനം ഇവ വാക്കാൽ നൽകുന്ന ശുശ്രൂഷയാണ് അതേസമയം ദാനം ചെയ്യുക ഭരിക്കുക കരുണ ചെയ്യുക പിന്നെ ഈ ഈ കാര്യങ്ങൾ അത് പ്രവൃത്തിയാലുള്ള ശുശ്രൂഷയാണ് അപ്പോൾ കൃപാവരങ്ങളെ ഇങ്ങനെ രണ്ട് ഗണത്തിൽ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്ന കാണാൻ കഴിയും ഇവിടെ നമ്മൾ കാണുന്നതന്നെ നോക്കിയാൽ വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനം െങ്കിൽ നോക്കണേ അടുത്തത് ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഇവിടെയും കണ്ടില്ലേ ശുശ്രൂഷ അത് പ്രവർത്തിയാൽ ഉള്ളതാണ് ശുശ്രൂഷിക്കുക ശുശ്രൂഷയിൽ ഉപദേശിക്കുക ഉപദേശ പ്രബോധിപ്പിക്കുക പിന്നെ ദാനം ചെയ്യുക ഭരിക്കുക കരണ ചെയ്യുക പിന്നെ സ്നേഹിക്കുക ഇതെല്ലാം നോക്കണേ രണ്ട് ഗണത്തിൽപ്പെടുന്നവയാണ് ഒന്ന് വാക്കുകൊണ്ട് ചെയ്യുന്ന ശുശ്രൂഷ പ്രസംഗിക്കുക പ്രബോധിപ്പിക്കുക പ്രവചിക്കുക ഇത്യാദി കാര്യങ്ങൾ ഇതിൽ ഈ പ്രവചനപരമെന്നതിനെക്കുറിച്ച് ഒത്തിരി ധാരണ പെശുകൾ ദൈവമക്കളുടെ ഇടയിൽ ഇല്ലാതില്ല എന്ന് ഞാൻ കരുതുന്നതുകൊണ്ട് ചില വാക്കുകൾ അതിനെക്കുറിച്ച് പറയുവാൻ താല്പര്യപ്പെടുന്നു പ്രിയപ്പെട്ടവരെ പ്രവചനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലൂടി വരുന്ന മുഴുവൻ നാളത്തെ കാര്യം ഇന്നേ പറയുന്ന കാര്യമാണ് ഫോർ ടെല്ലിങ് മുൻകൂട്ടി വരാനുള്ള കാര്യങ്ങളെ മുൻകൂട്ടി പ്രസ്താവിക്കുന്നതിനെയാണ് പ്രധാനമായിട്ടും പ്രവചനം എന്നുള്ളത് കൊണ്ട് നമ്മളെ ഇടയിൽ പൊതുവായി ചിന്തിച്ചു വരുന്നത് അത് പ്രവചനം എന്ന ശുശ്രൂഷയിലെ ഒരു ചെറിയ ഭാഗമേ ആവുകയുള്ളൂ പ്രവചനം എന്നതുകൊണ്ട് ദൈവവചനത്തിൽ അത് അർത്ഥമാക്കുന്നത് പ്രധാനമായും പ്രബോധനമാണ് പ്രവചനം പ്രധാനമായും പ്രബോധനമാണ് അതുകൊണ്ടാണ് ഇവിടെ കണ്ടില്ലേ പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം അതങ്ങനെ അപ്പോൾ പ്രവചിക്കുന്നവന് വിശ്വസ് വിശ്വാസത്തിനൊത്തവണ്ണം അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമോ അപ്പോൾ പ്രവചിക്കുന്ന പ്രവാചകൻ്റെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു പ്രവാചകന്മാരുടെ ആത്മാക്കൾ പ്രവാചകന്മാർക്ക് കീഴടങ്ങിയപ്പോൾ പ്രവചിക്കുന്ന ശുശ്രൂഷയിൽ പ്രവാചകന് ഒരു ഒരു ഉത്തരവാദിത്വമുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരു ഉത്തരവാദിത്വവും അവനൊരു ശ്രദ്ധയും അവനൊരു കരുതലും ആ ശുശ്രൂഷ അവൻ വേണ്ടതുപോലെ നിർവഹിക്കുവാനുള്ള ചുമതലയും ഉള്ളതായി നമുക്ക് കാണുന്നുണ്ട് അല്ലാതെ ഒരു ഒരു ബൊമ്മ പോലെ അങ്ങനെ നിന്നുകൊണ്ട് പരിശുദ്ധാത്മ അവൻ്റെ കൂടി വരാറുള്ള കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ വിളിച്ച് പറയുന്ന ആ ഒരു രീതിയല്ല പിന്നെ വളരെ ഉത്തരവാദിത്വത്തോട് കൂടെ നിർവഹിക്കുവാനുള്ള ഒരു ശുശ്രൂഷയാണ് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് തൊട്ടുമേട് നമ്മൾ കണ്ടു വിശ്വാസം വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ മൂന്നാം വാക്യം നമ്മൾ കണ്ടു അവിടെ നമ്മൾ കണ്ടതാണ് വിശ്വാസം എന്ന് പറയുന്ന പല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വിശ്വാസ പ്രമാണത്തെയാണ് അപ്പോൾ പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം എന്ന് പറഞ്ഞാൽ പ്രവചിക്കുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് യോജിച്ച നിലയിൽ ആയിരിക്കണം യോജിച്ച നിലയിലായിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവവചനം ഓരോ മേഖലയെക്കുറിച്ച് നമുക്ക് വ്യക്തമായി നൽകിയിരിക്കുന്ന ഉപദേശത്തിന് യോജിച്ച നിലയിലായിരിക്കണം പ്രവചനം ഞാൻ വളരെ ക്ലംസി ആണെങ്കിലും ഒരു ഉദാഹരണം പോലെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ വിവാഹബന്ധം വിവാഹബന്ധത്തിൽ വിവാഹബന്ധത്തിലേർപ്പെട്ടാൽ ആജീവനാന്തം പരസ്പരം സഹിച്ചും സഹകരിച്ചും കരുതിയും സ്നേഹിച്ചും ശുശ്രൂഷിച്ചും ഒരുമിച്ച് ജീവിക്കണമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത അടിസ്ഥാന പ്രമാണമാണ് അതുകൊണ്ടാണ് ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു മലാക്കിടപ്രവർത്തകരൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഉപേക്ഷണം വെറുക്കുന്നു ദൈവനാമത്തിൽ ഉടമ്പടി എടുത്ത് ഭാര്യാഭർത്തര ബന്ധത്തിലേക്ക് വന്നാൽ ജീവൻ പോവുകയല്ലാതെ ആ ഉടമ്പടിയിൽ നിന്ന് പിന്മാറുവാന് അനുവാദമില്ല അത് അടിസ്ഥാന പ്രമാണമാണ് ആ അടിസ്ഥാന പ്രമാണമായിരിക്കുമ്പോൾ ജീ കുടുംബ പ്രശ്നങ്ങൾ നിമിത്തം ഒരു പ്രവാചകം എടുത്തിയെന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു പ്രശ്നങ്ങളൊക്കെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു ശരിയാണ് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പം കുറേ നേരം പ്രാർത്ഥിച്ചു അതേ നിങ്ങളുടെ വിവാഹം ദൈവഹിതമായിരുന്നില്ല അതുകൊണ്ട് എത്രയും വേഗം അതിൽ നിന്ന് മോചിതരാകുന്നതാണ് പ്ര ദൈവം അരളി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റി അത് പിശാച അത് പൈശാചികമാണ് കാര്യം അടിസ്ഥാന പ്രമാണം എന്താ ഒരുമിച്ച് ജീവിക്കണമെന്നുള്ളതാണ് അടിസ്ഥാന പ്രമാണം അതിൽ വിട്ടുവീഴ്ചകൾ വേണം അതിൽ പരസ്പരം സഹകരിക്കണം ചിലപ്പോൾ സഹിക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ ക്ഷമിക്കേണ്ടതായിട്ട് വരും നോക്കണം സ്നേഹം അതല്ലേ പരസ്പരമുള്ള സ്നേഹം സ്നേഹം സ്പർദ്ധിക്കുന്നില്ല നിങ്ങളിക്കുന്നില്ല ചിരിക്കുന്നില്ല അയോഗ്യമാ നടക്കുന്നില്ല എല്ലാം പൊറുക്കുന്നു എല്ലാം സഹിക്കുന്നു എല്ലാം വിശ്വസിക്കുന്നു എല്ലാം ക്ഷമിക്കുന്നു അതല്ലേ സ്നേഹം ഇതെല്ലാം അതിനു വേണ്ടി വരും പരസ്പരം കരുതിയും സ്നേഹിച്ചും ശുശ്രൂഷിച്ചും ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം ബഹുമാനിച്ച് ഒരുമിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ വചനം നിർദ്ദേശിക്കുമ്പോൾ നിങ്ങൾ മോചിതരാകുന്നതെന്നല്ലതെന്ന് പറയുന്ന പിശാചിൻ്റെ വാക്കുകളാണ് അങ്ങനെ ആരെങ്കിലും ഒരു പ്രവചനം പറഞ്ഞാൽ ഈ പ്രമാണം കണ്ടോ വിശ്വാസത്തിനൊത്തവണ്ണമല്ല അത് തെറ്റാണ് അത് പൈശാചികമാണ് അപ്പോൾ ഏതൊരു പ്രവചനം ആണെങ്കിലും ആ പ്രവചനം ദൈവവചനത്തിൻ്റെ അടിസ്ഥാന പ്രമാണത്തിന് യോജിച്ച നിലയിലാണെന്ന് പ്രവാചകന് ഉറപ്പുവരുത്തുവാൻ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ പ്രവചിക്കുന്നയാൾ പ്രവാചകൻ്റെ ആത്മാവ് പ്രവാചകന് കീഴടങ്ങിയിരിക്കുന്നു അല്ലാതെ കൊഴല് പോലെ നിന്ന് ദൈവമേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൂടെ ഊതണേ എന്നൊക്കെ പറയുന്ന അങ്ങനെയൊന്നുമല്ല ഉത്തരവാദിത്വബോധത്തോട് ദൈവം അഭിഷിക്തന്മാരെയാണ് ശുശ്രൂഷയ്ക്ക് നിയമിക്കുന്നത് അഭിഷേകം ചെയ്യുന്നതും ബാധിക്കുന്നതും രണ്ടാണെന്ന് ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അഭിഷിക്തന് പൂർണ്ണ സുബോധമുണ്ട് അവൻ എന്താ ചെയ്യുന്നത് അവന് നന്നായി തിരിച്ചറിയുക കഴിയുന്നുണ്ട് അവനാ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി അത് ചെയ്യുകയാണ് അതുകൊണ്ടാണല്ലോ വിശുദ്ധ തിരുവഴുത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പിന്നെ റോമർക്ക് പൗലോസ് എഴുതിയ ലേഖനം പത്രോസ് എഴുതിയ ലേഖനം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് പത്രോസ് എഴുതി പരിശുദ്ധാത്മ അഭിഷിക്തനായി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും നിയോഗത്തിലും ദൈവശ്വാസീയമായ തിരുവഴുത്ത് പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപയ്ക്കൊത്തവണ്ണം ദൈവം അവന് കൊടുക്കുന്ന ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഭാഷ ഉപയോഗിച്ച് അവന് നിർവഹിക്കുന്നതാണ് അവനെ എഴുതി വെക്കുന്നത് അതാണ് ലേഖനം അതാണ് തിരുവഴുത്ത് അപ്പോൾ എഴുത്തുകാരന് അതിലൊരു ഉത്തരവാദിത്വവും ഒരു പങ്കാളിത്തവും ദൈവം നിയമി നിയമിച്ചിരിക്കുകയാണ് നമ്മളത് കാണുന്നുണ്ട് പ്രിയ ദീപകളെ അതുകൊണ്ട് പ്രവചനമെങ്കിൽ അവിടെ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പ്രവചനമെന്ന് പറയുന്നത് ഭാവി പറച്ചിലിൽ ഒതുങ്ങുന്നതല്ല ഭാവി പറയുന്ന അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ അതുകൊണ്ടാണ് പ്രബോ പ്രവചനം പ്രധാനമായും പ്രബോധനമാണ് അതുകൊണ്ടാണ് പ്രവർത്തിയുള്ള പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു യൂതയും ശീലാസും പ്രവാചകന്മാർ ആകെ കൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു യൂതയും ശീലാസും പ്രവാചകന്മാർ ആകുകൊണ്ട് വരാനുള്ള കാര്യങ്ങൾ മുഴുവൻ അവരോട് പറഞ്ഞു കൊടുത്തു എന്നല്ല പ്രവാചകന്മാർ ആകുകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു വചനം പറഞ്ഞ് പ്രബോധിപ്പിക്കുകയും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുക നോക്കണേ അതാണ് പ്രവചന ശുശ്രൂഷയിലെ ഒരു പ്രധാന ഘടകം കുരിന്ത്യർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനാലാമത്തെ അധ്യായത്തിൽ പ്രവചനത്തെക്കുറിച്ചുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പൗലോസ് സുലിഹ വ്യക്തമാക്കുന്നുണ്ട് അവിടെ ആശ്വസിപ്പിക്കുന്നതാണ് പ്രവചനം വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതാണ് പ്രവചനം പഠിപ്പിക്കുന്നതാണ് പ്രവചനം പ്രബോധിപ്പിക്കുന്നതാണ് പ്രവചനം ഇതെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു ആളുകളെ വരട്ടിക്കളയുന്നതും അങ്കലാപ്പിലാക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളല്ല പ്രവചനം അപ്പോൾ പ്രവചനം ഈ പ്രവാചകന്മാരുടെ ശുശ്രൂഷ വളരെ പരിജ്ഞാനത്തോടെ നിർവഹിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരെ മാത്രമേ ദൈവം പ്രവചന ശുശ്രൂഷ ഏൽപ്പിക്കുകയുള്ളൂ കാരണം ഉത്തരവാദിത്വത്തോട് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണിത് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒ തവണ്ണമായിരിക്കണം ദൈവവചനത്തിന് ചേർന്ന നിലയിൽ വചനപ്രകാരമുള്ളതായിരിക്കണം പ്രവചനം ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷയിൽ അപ്പം ആദ്യം തന്നെ പ്രവചനം എന്ന് പറയുന്നതും ശുശ്രൂഷയെന്ന് പറയുന്നിരിക്കുന്ന ഈ രണ്ട് കാറ്റഗറീസ് നമ്മൾ കണ്ടല്ലോ പത്ര ദിവസം ഒന്നാം ലേഖനം നാലാമത്തെ പതിനൊന്നാമത്തെ വാക്ക് നമ്മൾ കണ്ടു പ്രസംഗിക്കുന്നവൻ എന്നും ശുശ്രൂഷിക്കുന്നില്ലെന്ന് രണ്ടായിട്ട് പറഞ്ഞല്ലോ അതുപോലെ തന്നെ കൃപാപരം ഇവിടെ പറയും നോക്കണേ പ്രവചനം രണ്ട് ശുശ്രൂഷ ഈ രണ്ട് കാറ്റഗറിയിൽപ്പെട്ടതാണ് എന്നിട്ട് ഈ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ചിലവയെ താഴോട്ട് നമ്പറിട്ട് പറയുക ഉപദേശിക്കുന്നവരെങ്കിൽ ഉപദേശത്തിൽ ഉപദേശിക്കണം അന്യോന്യം ഉപദേശിക്കണം ഉപദേശിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം അന്യം നിന്ന് പോയൊരു വാക്കാണ് ഉപദേശി എന്നുള്ള വാക്ക് എത്ര നല്ല ഒരു വാക്കാണ് ഉപദേശി ഉപദേശിക്കുന്നവൻ തീർച്ചയായിട്ടും എനിക്ക് വളരെ ഇഷ്ടമുള്ള വാക്കുകളിലൊന്നാണ് ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം എനിക്ക് തരുന്ന കൃപ കൃപക്കൊത്തവണ്ണം എൻ്റെ കൂട്ടു സഹോദരങ്ങളെ ഞാൻ ഉപദേശിക്കാറുണ്ട് ഉപദേശമൊന്നും ആർക്കും ഉപദേശിക്കുന്നു ആർക്കും ഇഷ്ടമല്ല പാസ്റ്റർ എന്ന് വിളിച്ചില്ല എന്ന് വിളിച്ചു പോയെങ്കിൽ തീർന്നു അത് ചിലപ്പം ഇഷ്ടപ്പെടാതെ വരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പൊന്ന സഹോദരങ്ങളെ അതിനകത്ത് കാര്യമൊന്നുമില്ല നിങ്ങൾ ഉപദേശിക്കുന്ന ആളാണോ ഉപദേശിക്കുന്നയാളാണോ നിങ്ങളെ ഉപദേശിയെന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളതിനകത്ത് പരിഭവിക്കരുത് എന്നാൽ അപമാനത്തോടെ വിളിക്കുന്നത് അത് വേറെ വിഷയം ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാനും പാടില്ല കർത്താവനെ വേലിരിക്കുന്നവരെ പരസ്പരം ബഹുമാനിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ അടുത്തത് പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ കാര്യം മേളിൽ പ്രവചനമെന്നും ശുശ്രൂഷ എന്നുള്ളത് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തതിന് ശേഷമാണ് താഴെ പിന്നെ ഓരോ ലിസ്റ്റ് പറയുക കണ്ടില്ലേ ഉപദേശം പ്രബോധനം അത് കഴിഞ്ഞ് ശുശ്രൂഷ എന്ന് നിലക്കിട്ട് വരുന്നതാണ് ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്നത് ഏകാഗ്രതയോടെ ആയിരിക്കണം നിങ്ങളുടെ മുമ്പിൽ കൊട്ടിക്കരുത് എന്ന് പറഞ്ഞാൽ കൊട്ടിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഒരു സഹായം ചെയ്യുന്നെങ്കിൽ പത്രക്കാരെയും വിളിച്ച് പടവും എടുത്ത് പത്രത്തിൽ പരസ്യവും കൊടുത്ത് അതല്ല എടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുത് ഒരു ഒരു കൂട്ടു സഹോദരനെ സഹായിക്കുന്നെങ്കിൽ ആ കൂട്ടർ സഹോദരൻ്റെ മാന്യത നിലനിർത്തക്ക നിലയിൽ വേണം അവനെ സഹായിക്കേണ്ടത് നോക്കണേ രഹസ്യത്തിൽ ചെയ്യുന്ന ദാനം എന്ന് തിരുവഴുത്തു പറയുന്നുണ്ട് മറ്റൊരു ഒരുവൻ അറിയേണ്ട അവൻ ഞെരുക്കത്തിൽ ഇരിക്കുന്നു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പോലെ ഞാനാണ് അവനെ അത് കൊടുത്തത് എന്നൊക്കെ പരസ്യപ്പെടുത്തി പറയുകയും ഇതിൻ്റെ പൊന്യസ്വരങ്ങളിൽ വേദപുസ്തകവും അത് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഈ സമൂഹ സമൂഹ വിവാഹമൊക്കെ നടത്തുമ്പോൾ പലപ്പോഴും നിങ്ങൾ സമൂഹവിവാഹത്തിൻ്റെ പടങ്ങൾ കണ്ടാൽ എൻ്റെ പുനദൂരങ്ങളെ ഈ ആ ക്യാമറയിലോട്ട് നോക്കി നിൽക്കുന്നത് ഇത് സ്പോൺസർ ചെയ്ത സഭയുടെ പ്രതിനിധികളും അല്ലെങ്കിൽ ആ ശുശ്രൂഷ നിർവഹിച്ച ശുശ്രൂഷകന്മാരും അവർ മാത്രമേ ക്യാമറയിലിട്ട് നോക്കി വയ്ക്കുകയുള്ളൂ ബാക്കി ഈ ഈ സമൂഹ വിവാഹത്തിൽ ഔദാര്യം കൈപ്പറ്റി കുടുംബ ബന്ധത്തിൽ പ്രവേശിച്ച ഈ ദമ്പതികൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാകേണ്ടതാണ് അവർ വി വി ഐ പിസ് ആകേണ്ട ദിവസമാണ് അവർ പലപ്പോഴും ഇങ്ങനെ താഴോട്ട് നോക്കി നിൽക്കുക അപകർഷതാബോധത്തോടെയാണ് അവർ പലപ്പോഴും നിൽക്കുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങൾ വിവാഹപ്രായമായ സഹോദരി സഹോദരന്മാരെ സഹ അവർ വിവാഹിതരാകുന്നതിന് സഹായിക്കേണ്ടതല്ല നിങ്ങൾ സഹായിക്കണം പക്ഷേ അത് ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയാതെ വേണം ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ആ ദാനം ചെയ്യുന്നു എൻ്റെ കൂട്ട സഹോദരൻ അതാണ് ഏകാഗ്രത എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരസ്യപ്പെടുത്തി പല ലക്ഷ്യത്തോടുകൂടെ ആകരുത് ഒറ്റ ലക്ഷ്യമേ ആകൂ എൻ്റെ സഹോദരൻ ആവശ്യത്തിലിരിക്കുന്ന എൻ്റെ സഹോദരനൊരാശ്വാസം ലഭിക്കണം എൻ്റെ കൂട്ടു സഹോദരന് ഒരു സഹായം ലഭിക്കണം അവൻ്റെ ഞെരുക്കത്തിൽ അവനൊരു ഒരു ആശ്വാസം ഉണ്ടാകണം അതാണ് ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ആയിരിക്കണം അത് ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ പോലും പേരിനും പെരുമയ്ക്കും വേണ്ടി അത് ചെയ്യരുത് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ എത്രയോ തൻ്റെ അവിടുത്തെ ഗിരിപ്രഭാഷണത് കർത്താവ് വ്യക്തമായി നമ്മളേതോ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മുമ്പിൽ കാഹളം ഊദിക്കരുത് സ്വർഗസ്വന നിങ്ങളുടെ പിതാവ് അറിഞ്ഞാൽ മതി സ്ത്രോത്രം പിടിപെട്ടൂരി അതുകൊണ്ട് ലഭിക്കുന്ന സഹോദരൻ സാന്ദർഭികമായിട്ട് അക്നോളജ് ചെയ്യുന്നതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല അത് അക്നോളജ് ചെയ്യണമെന്നുള്ള പ്രതീക്ഷ പോലും നമ്മുടെ ഭാഗത്തു ഉണ്ടാകരുത് അവൻ അക്നോളജ് ചെയ്തില്ലെങ്കിൽ സന്തോഷം എൻ്റെ കർത്താവ് അക്നോളജ് ചെയ്തല്ലോ അത് മതി നോക്കണേ അതാണ് ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയുടെ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നുള്ള ദാനം ആളുകൾ സ്വീകരിക്കാത്തതിൻ്റെ കാരണം എന്തെന്നറിയാമോ ആ സ്വീകരിക്കാത്തതിൻ്റെ കാരണം അത് കഴിയുമ്പോഴേക്കും ഇവനെ ഒരു വക ഒരു 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 പരസ്യക്കോലമാക്കുന്നത് പോലെ ഇവന് അവൻ്റെ ആ മാന്യത ഇല്ലാതാകുന്നത് പോലെ ആളുകൾ പെരുമാറും അതുകൊണ്ടാണ് അങ്ങനെ ഒരിക്കലും ആഗ്രഹത ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ആയിരിക്കണം അടുത്തത് ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ അല്ലാതെ അധികാരത്തോടെയല്ല അവൻ ഉത്സാഹത്തോടെ കൂട്ടു സഹോദരനെ അവനെ അവന് അവന് അവനെ അവനെ ഭരിക്കുന്നു അല്ലെങ്കിൽ സഭയിൽ ചില കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടാനുണ്ട് കാര്യം ഒരുമിച്ച് ഒരുമിച്ചുള്ള സമൂഹ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഒരാൾ ലീഡ് ചെയ്യാൻ ആവശ്യമുണ്ടായിരിക്കും ഭരിക്കുന്നവനെന്നൊക്കെ പറയുമ്പോഴത്തേന് ഇവിടുത്തെ പോലീസിൻ്റെ അധികാരം ഉപയോഗിച്ച് സഭയിൽ ഭരിക്കുന്ന അതിൻ്റെ അർത്ഥം പിന്നെ ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻ കൂട്ടത്തിനും മാതൃകളായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ദൈവത്തിന് നമ്മളെ പ്രബോധിപ്പിക്കുന്നതാണ് ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരല്ല ആറ്റിൻകൂട്ടത്തിന് മാതൃക മാതൃകകളായിട്ട് വേണം ഭരിക്കേണ്ടത് സ്തോത്രം ശുശ്രൂഷിക്കുകയാണ് വേണ്ടത് അല്ലാതെ അധികാരം പ്രയോഗിക്കല്ല സ്നേഹത്തിൻ്റെ സ്വാധീനമല്ലാതെ നമുക്ക് ആരുടെയും മേൽ അധികാരമില്ല ദൈവസഭയിൽ അധികാരമില്ല ഭീഷണിയില്ല നിന്നെ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയല്ല അല്ല അവനെ ഭരിക്കുക ഓ അതൊന്നും ദൈവദിനത്തിലുള്ളതല്ല നോക്കണേ സ്തോത്രം ഭരിക്കുന്നവൻ എങ്ങനെ ആയിരിക്കണം ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ ആയിരിക്കണം അതിനൊരു ഉത്സാഹവും ഒരു സന്തോഷവും ഒക്കെ ഉണ്ടായിരിക്കണം അതായത് ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല പിന്നെ ആട്ടിൻകൂട്ടത്തിന് മാതൃകളായിരിക്കണം വാക്യം ഒന്ന് വായിക്കട്ടെ പത്രോസ് പത്രോസുലിഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ അധ്യായത്തിൽ അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളാണ് ഞാനിപ്പോൾ വായിക്കുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളു നിർബന്ധത്താലല്ല ദൈവത്തിൻ്റെ ഹിതമാംവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിനും മാതൃകകളായി തീർന്നും കൊണ്ട് അധ്യക്ഷത ചെയ്വീൻ എന്നാൽ ഇടയെ ശേഷം പ്രത്യേക ആകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും കണ്ടില്ലേ സ്തോത്രം നോക്കുക എത്ര കൃത്യമായിട്ടാണ് ബത്തോസ് ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇവിടെ ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ എന്ന് പറയുമ്പോൾ അധികാരം ചെലുത്തുന്നവനല്ല ഈടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല പിന്നെയോ ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിരിക്കണം ഇവിടെ ഒരു ഇടവക എന്ന വാക്ക് തന്നെ നല്ല മലയാളത്തിൽ ഇടയൻ്റെ വകയിലേൽപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഒരു ശുശ്രൂഷകൻ്റെ ചുമതലയിൽ പരിപാലിക്കപ്പെടുവാനായി ദൈവം ഒരുക്കിയിരിക്കുന്ന വിശ്വാസ സമൂഹം അതാണ് ഇടവക ഇടയൻ്റെ വകയിൽ ഏൽപ്പിക്കപ്പെട്ടത് ഇടവകകളുടെ മേൽ കർത്തൃം ഭരിക്കുകയല്ല പിന്നെയോ ഉത്സാഹത്തോടെ അവരെ സ്നേഹിച്ചും അവരെ കരുതിയും അവർക്ക് മാതൃകയായിക്കൊണ്ടും കർത്താവിനെന്ന വണ്ണം ആ ശുശ്രൂഷ ചെയ്യുക അതാണ് ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ അടുത്ത കണ്ടില്ലേ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ പ്രസന്നതയോടെ വേണം കരുണ ചെയ്യുവാൻ ഇത് ഒരാളിനൊരു സഹായം ചെയ്യുമ്പോൾ അവൻ്റെ മുഖപ്രസം കൊണ്ടുപോ ചെയ്യേണ്ടി വരുന്നല്ലോ എന്നുള്ള ഒരു നിലയിലല്ല ഹാ ഹോ ദൈവമേ എൻ്റെ സഹോദരനെ ഒന്ന് സഹായിക്കാൻ നീ അവസരം തന്നല്ലോ കർത്താവേ എൻ്റെ കൂട്ടു സഹോദരൻ്റെ ഞെരുക്കത്തിൽ അവന് ഒരു ഒരു തണുപ്പാകാൻ എനിക്ക് നീ ഒരു അവസരം തന്നല്ലോ ഹ ആ പ്രസന്നത നിൻ്റെ മുഖത്തും നിൻ്റെ പെരുമാറ്റത്തിലും നിൻ്റെ പ്രവൃത്തിയുടെ രീതിയിലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അതാണ് കാരണം ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ സ്തോത്രം ഹ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലയാണ് ഇങ്ങനെ ഓരോ അവയവവും ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഒരു സംവിധാനമാണ് ദൈവം സഭയിൽ ഒരുക്കിയിരിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാകുന്നു വിശ്വസിക്കട്ടെ അങ്ങനെ കൂട്ടസവരങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് വിശുദ്ധിയിൽ മുന്നേറി കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സംവിധാനം ദൈവം സഭയിൽ ഒരുക്കിയിരിക്കുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു അതെ നമുക്ക് തുടർന്ന് അല്പക്കാര്യം കൂടെ ഉണ്ടല്ലോ നിങ്ങളിത് വായിക്കണം എൻ്റെ അഭിപ്രായം നിങ്ങളിത് മനഃപ്പാട് പഠിച്ചാലും വേണ്ടതില്ല പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിനുള്ള വ്യക്തമായ പ്രബോധനങ്ങളാണ് പൗര പൗര ശ്രീ ഹായോടി പരശുത്തലൊക്കെ ഇവിടെ നൽകുന്നത് ഹായ് എത്ര സന്തോഷകരമായ അനുഭവം സ്തോത്രം ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുമെന്ന് പറഞ്ഞതിൽ സഭ കൂടി വരവിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള ബുദ്ധിമുട്ടുണ്ട് എങ്കിലും നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഒരു ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ കൂടുന്നതെങ്കിലും ആ ഒരുമിച്ച് കൂടുമ്പോഴുള്ള ആ സ്നേഹവും ആ സന്തോഷവും സ്തോത്രം ഞാൻ പറയാറോട് മീറ്റിങ്ങുകൾ അവസാനിച്ചാലും വെബ്സൈറ്റിൽ മീറ്റിംഗ് അവസാനിച്ചാലും പിന്നെയും സഹോദരങ്ങൾ അന്യോന്യ ഒരു വാക്ക് മിണ്ടി എന്തെങ്കിലും ഒരു വാക്കൊക്കെ സംസാരിച്ച് ആ കൂട്ടായ്മയുടെ ബന്ധം നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ നിലനിൽക്കേണ്ടത് അങ്ങനെയാണ് അന്യോന്യം ഉത്സാഹിപ്പിച്ച് അന്യോന്യം ശുശ്രൂഷിച്ച് നിത്യുവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം സർവ്വകൃപാലുവായ ദൈവം നമ്മെ അതിനെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ പിതാവെ കർത്താവ് സാഫിയിൽ അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്ന അന്യോന്യമുള്ള സ്നേഹത്തിനും കരുതലിനും ബന്ധത്തിനുമായി ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു കൂട്ടായ്മയുടെ ഊഷ്മളമായ ബന്ധം സഹോദര പ്രീതിയിൽ അന്യോന്യം പരസ്പരം ശുശൂഷിച്ച് അങ്ങയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെടാൻ അനുഭവം അതിരുമേനെ നിയമിച്ചിട്ടുള്ളതാണല്ലോ അതിൽ വിശ്വസ്തരായിരിക്കാൻ അടിയാനും അടിയൻ്റെ എല്ലാവർക്കും കൃപ നൽകണം ഈ വചനം കേൾക്കുന്നവരിൽ ശാരീരികമായോ സാമൂഹ്യമായോ കർത്താവ സാമ്പത്തികമായോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ തിരുവേനി അവരെ ആശ്വസിപ്പിക്കണം തിരുവേനി അവർക്കു വേണ്ടി കരുതണം ഞെരുക്കത്തിരിക്കുന്നവരെ വിശാലത്തിലാക്കുവാൻ പ്രസാദിക്കണം മഹത്വം അങ്െടുക്കണം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രഭിതാവേ Amém.